Hi friends, welcome back to another episode of Island Chef YouTube channel. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലൊക്കേഷനൊക്കെ അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല സുഖകരമായ അന്തരീക്ഷത്തിൽ നമുക്കൊരു അടിപൊളി ബീഫ് എന്തായാലും ഉണ്ടാക്കിയാലോ. സമയങ്ങളെയല്ല നമുക്ക് വേഗം റെഡിയാക്കാം. നമുക്കാദ്യം ഇതിനാവശ്യമായിട്ടുള്ള ഈ വിന്താലിൻ്റെ ഒരു മസാലക്കൂട്ടുണ്ട്, അത് നമുക്ക് ആദ്യം വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഉരുളിയും ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് മസാല, അതായത് ഈ വിന്താലിന് ആവശ്യമായ മസാലയുടെ കൂട്ടുകളാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 5 ടീസ്പൂൺ ഏലക്കായ, 10-15 വറ്റൽമുളക്, 3 കഷണം കറുവപ്പട്ട, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഇത്തരം സാധനങ്ങളാണ് നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 2.5 കിലോളം ഇറച്ചിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മസാല എടുക്കുന്നത്. 2.5 കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത്. നമുക്ക് വേറെ പ്രക്രിയ മസാലകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇതാണ് മെയിൻ സംഭവം. അപ്പോൾ ഇതാദ്യം വറുത്ത് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സറ് ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ നമ്മളെ ഇറച്ചിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് വറുത്തിട്ടുണ്ട്, നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അതേ ഉരുളിയിലേക്ക് തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം, കാരണം നമുക്ക് ഈ ഇറച്ചിയിലേക്ക് വരട്ടാനുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മളൊരു 5 സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്. അപ്പോൾ അതിങ്ങനെ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇതേ നല്ല മസാല പൊടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക്, ഇതിൻ്റെ പണി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 കഷണം ഇഞ്ചി അത് ചേർത്ത് കൊടുക്കുക. അത് 2 തുടം വെളുത്തുള്ളി മുഴുവനായിട്ട്, തൊണ്ടെന്ന് കളഞ്ഞല്ല, തൊണ്ട് വേണം. വെളുത്തുള്ളി, അല്പം ഉപ്പ്. നമുക്ക് ഇറച്ചിയിലേക്ക് ചേർക്കാനുള്ള ഉപ്പാണ്. നമുക്ക് ഇറച്ചി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും. ഞാനൊരു 3.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 4 കാശ്മീരി ചില്ലി പൗഡർ, 4 ടീസ്പൂൺ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല, മുരിങ്ങ മരത്തിൻ്റെ മുരിങ്ങക്കായില്ലേ, അതിൻ്റെ മരത്തിൻ്റെ തൊലി. മുമ്പ് മുസ്താടത്തിലൊക്കെ കാണിച്ചിട്ടുള്ള സംഭവം, അത് നമുക്ക് കീറി ചെറിയ കഷണാക്കിയിലേക്ക് ഇടാം. ഇനി അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചൊറുക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് ഒന്നുകൂടി അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. സ്വല്പം വെള്ളം കൂടി ചേർക്കുക, ഇനി അരയില്ല. ഒന്നുകൂടി അരച്ചിട്ട് വരാം. സവാള നല്ല അടിപൊളിയായിട്ട് മൂത്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്.
കാക്കയും ഉണ്ടായിരുന്നുണ്ടോ? കാക്കയുടെ കൊക്ക് ശല്യപ്പെടുത്താൻ വരും. ഹൈ കാക്കനോട്. അപ്പോൾ നമുക്ക് ഈ സവാള അരച്ചെടുത്തോണ്ട് വരാം. അത് മിക്സർ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. 2.5 kilo ഇറച്ചിയാണ് ഈ ബീഫ് വിന്താലുവിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം നല്ല ഒറിജിനൽ വിന്താലു എന്ന് വെച്ചാൽ നല്ല മൺചട്ടിയിൽ വിറകടുപ്പിൽ വറ്റിച്ചൊറ്റിച്ച് ചോദിച്ചൊരു സംഭവമുണ്ട്. ഓ റിസ്ക്കാണ് ഇപ്പോൾ ആകെ ചെയ്യൽ. ഇപ്പോൾ എന്ത് വരുമ്പോഴേക്കും മഴ പെയ്യും. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ വെയ്ക്കുന്നത് തൽക്കാലം നമുക്ക് കുക്കറിൽ വെച്ചു. പെട്ടെന്ന് ചെയ്യാനുള്ള ആളുകൾക്ക് കിട്ടും. അത് ഒരുപാട് കഷ്ടപ്പെടാനുള്ളതല്ല. എന്നാലും ട്രെൻഡി നാടൻ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ വെയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അരി കഴുകി വച്ചിരിക്കുന്ന 2.5 kilo പോത്തിറച്ചി നല്ല അടിപൊളി ക്യൂബ് ക്യൂബായിട്ട് ടൈമിൽ. അപ്പോൾ നമുക്കത് വിന്താലിന് വേണ്ടി വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിലേക്ക് മാറ്റാം. മസാലയിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ചേർത്ത് അരച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഒരു ടേബിൾ അതായത് ഒരു 2 teaspoonsോളം ഉപ്പ് കൂടി ഞാൻ ചേർക്കേണ്ടതിൽ. അതുപോലെ ഒരു 2 teaspoon മഞ്ഞൾപ്പൊടി. ഒരു 3 teaspoonsോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം കൂടി വിനാഗിരി. ഒരു 1 tablespoon മതി. അതും ചേർത്തു നന്നായൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യാം. നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇറച്ചിയിൽ ആ പൊടികളൊക്കെ ഉപ്പും. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇറച്ചി വേവാനുള്ള വെള്ളം നെയ്യൊരു കുറച്ച് വെള്ളം വരും. എന്നാലും ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അനക്കിട്ട് കൊടുത്തേക്കാം. നോക്കരിച്ച് നമുക്കൊരു 3-4 whistle അടുപ്പിച്ചെടുക്കാം. അധികം മൂത്തരച്ചൊന്നുമല്ല. അപ്പോൾ ഒരു 4 whistle മതിയോ? 3-4 whistle മതിയോ? അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ചോദിച്ചാലോ. നോക്കാം. നല്ല അടിപൊളിയായിട്ട് ബീഫ് വെന്തുണ്ട്. അപ്പോൾ നമുക്ക് വിന്താലു വെക്കാനുള്ള പ്രക്രിയയിലേക്ക് കടന്നാലോ. അതിനായിട്ട് നമ്മൾ നേരത്തെ സവാളയൊക്കെ വറുത്ത ഉരുളി തന്നെ കയറ്റിയിട്ടുണ്ട്. അതിൽ ആ സവാള വറുത്ത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി വറുത്തില്ലേ, ആ വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, നേരെ ഇറച്ചി വാരിയിടാം. എണ്ണ ചൂടാ ഇറച്ചി വാരിയിടാം. അപ്പോൾ ഉരുളിയില ഒഴിച്ച വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ കുക്കറിൽ ഇറച്ചിനതിലേക്ക് തട്ടാം. ലൈറ്റായിട്ട് ആ വെള്ളമാണ് വറ്റിപ്പിക്കട്ടെ. ബീഫ് നമുക്ക് കുക്കറിൽ നിന്ന് ഉരുളിയിലേക്ക് മാറ്റി അല്പസമയം നല്ല തീയിലിട്ട് ഒരു കൂടുതലുള്ള വെള്ളം നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളെ നേരത്തെ പൗഡറും ആ മസാലകളും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാല നന്നായിട്ട് ഇറച്ചിയിൽ പിടിപ്പിച്ച് നല്ല കണ്ടോ, ഒരുവിധം പെരണ്ട് നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇറച്ചി വെച്ചാൽ, അതുപോലെ വറുത്തരച്ച് വെച്ച സവാള ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ചെല്ലുമ്പോഴാണ് നമ്മുടെ ഐറ്റം സൂപ്പറാണ്. മഴപടി കണ്ട ദൈവമേ, ചതിക്കോ അടാ. അല്ല അടിപൊളി, നമ്മുടെ ബീഫ് എന്തായാലും റെഡി ആയി കഴിഞ്ഞു. ഇരുട്ടാണെങ്കിൽ നമ്മുടെ സംഭവം റെഡി. നമുക്ക് അല്പം ചുറുക്കയും കൂടി ഒഴിച്ച് അത് ഓഫ് ചെയ്യണം. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചുറുക്കൊഴിക്കാം. രണ്ടരായിക്കോട്ടെ, ചുറുക്ക എപ്പോഴും മുമ്പിൽ നിന്ന് അടിപൊളി ആയിക്കോളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ വേണ്ട, നമ്മുടെ വിന്താൽ റെഡി. അത് പോർച്ചുഗീസ് സ്റ്റൈൽ വിന്താലും വിന്താലും വിന്താൽ നമ്മൾ ഓഫ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് അല്പം വേപ്പില കൂടി ഇങ്ങനെ തിരുമ്മി, നാടൻ വേപ്പില തിരുമ്മി ചേർത്ത് കൊടുക്കും. ആദ്യം വേപ്പില ചേർത്തിട്ടില്ല, കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവസാനം ചേർത്ത് കഴിഞ്ഞാൽ ആ വേപ്പിലയുടെ സ്മെല്ല് ഇതിലിങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിടക്കും. ഓക്കേ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ബീഫ് എന്തായാലും റെഡി ആയി കഴിഞ്ഞു. ഒന്ന് കഴിച്ചു നോക്കട്ടെ, സ്മെല് തന്നെ സൂപ്പറാണ്. അടിപൊളി സാറേ, അടിപൊളി ഒന്നും പറയാനല്ലട്ടാ. നിങ്ങൾ കഴിച്ചു നോക്കണം, നിങ്ങൾ വെച്ച് കഴിച്ചു നോക്കണം, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഉണ്ടാക്കിയാണ്. അപ്പോൾ അവൻ പറയട്ടെ എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ബീഫ് എന്തായാലും ഉണ്ടോ, ഇങ്ങനെ ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സൂപ്പർ വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.